വെൽക്കം ടു ഡീപ്രീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓണായിട്ട് നമുക്കൊരു അഞ്ച് മലയാളത്തിലെ ഏറ്റവും നല്ല പുസ്തകങ്ങൾ, നല്ല പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ചോയ്സാണ്. അപ്പം ഞാനൊരു അഞ്ച് പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ അഞ്ചാമത്തെ ആദ്യം പറയാം. അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെ റേറ്റിംഗ് ഒന്നും പറയില്ല, എനിക്ക് ഇഷ്ടമുള്ള ഒരു ബുക്കാണ്. അഞ്ചാമത്തെ പുസ്തകം നീർമാതളം പൂത്ത കാലം, മാധവിക്കുട്ടി എഴുതിയിരിക്കുന്നത്. മാധവിക്കുട്ടി നമുക്ക് എല്ലാവരും പറയാം. ഇങ്ങനെ ഈ പുസ്തകം എന്താ പറയുക, ബാല്യകാല സ്മരണയും അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളുടെ അയനം എഴുതിയിട്ടുള്ള ഒരു കഥാകാരിയാണെന്നൊക്കെ ആദ്യമൊക്കെ പരിഹാസം ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് എല്ലാ മാധവിക്കുട്ടിയുടെ എല്ലാ പുസ്തകങ്ങളും നമുക്കിഷ്ടമാണ്. ഇത് 1997 വയലാർ അവാർഡ് നേടിയ പുസ്തകമാണ്. ഇത് DC ബുക്സാണ്. ഇത് ഓർമ്മ എന്ന കാറ്റഗറിയിലാണ് ഇത് ഒരു എന്താ പറയുക, ഒരു ജോനർ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓർമ്മ എന്ന കാറ്റഗറിയിലാണ്. അപ്പോൾ മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്ത കാലം, ഇതിൽ ബാല്യകാല സ്മരണ, നാലപ്പാട്ടുള്ളത്, കൽക്കത്തയിലുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു ഓണസദ്യ കഴിക്കുന്നത് പോലെയാണ്. ഓർമ്മകളാണ് മുഴുവനും, നമുക്കും നമ്മളുടെ കുട്ടിക്കാലത്തിലേക്ക് നമ്മളുടെ ചെറുപ്പം ഒക്കെ ഓർത്തെടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു പുസ്തകമാണ് നീർമാതളം പൂത്തകാലം. ഇനി നാലാമത്തെ എൻ്റെ പുസ്തകം, ആ ഒരു റേറ്റിങ്ങിൽ എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് എം മുകുന്ദൻ്റെയും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയിൽ, കാരണം ഞാൻ ആദ്യം വായിക്കുന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ്. അങ്ങനെയാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇത് വെച്ചിട്ടാണ് ഞാൻ ബാക്കി ബുക്കുകളൊക്കെ, ദൈവത്തിൻ്റെ വികൃതികളും ഒക്കെ വായിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നത്. ഈ ഒരു ഭാഷയും ഈ ഒരു ആഖ്യാന രീതിയും മയ്യഴിയുടെ കഥയും വെള്ളിയങ്കലും ഒക്കെ വായിച്ച് ആ ഒരു രസിപ്പിക്കുന്ന ഇത് ആലോചിച്ചിട്ടാണ് ഞാൻ പിന്നീട് മുകുന്ദനിന് ഒരു ഫാനായി മാറിയത്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ്. ഇതും ഞാൻ DC ബുക്സിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. 140 രൂപയാണ്. ഇത് മുമ്പ് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതെന്താ, ഇതിൽ ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ദാസൻ ഒരു ദുരന്ത നായകനാണ്. ചന്ദ്രിയെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഫ്രഞ്ച് വിപ്ലവത്തിനെതിരെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന അങ്ങനെ ഒരു കഥ നമുക്ക്, ഞാൻ കഥയൊന്നും പറയുന്നില്ല, ഞാനൊരു അഞ്ച് പുസ്തകം പറയുന്നതുകൊണ്ട് വേഗത്തിൽ പറയുകയാണ്. അപ്പോൾ ഇത് എൻ്റെ നാലാമത്തെ പുസ്തകം, എം മുകുന്ദൻ എഴുതിയ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ബേപ്പൂരിൻ്റെ സുൽത്താൻ്റെ പാത്തുമ്മയുടെ ആട്. ഇതൊരു കുഞ്ഞു പുസ്തകമാണ്. ഇത് 95 രൂപയാണ് DC ബുക്സ്. ഇത് ഞാൻ കുറേ മുമ്പ്, എല്ലാ ബുക്കുകളും കുറേ മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. ഈ അടുത്ത് വാങ്ങിച്ചിട്ടുള്ളതൊന്നല്ല, ഞാൻ വായന സ്റ്റാർട്ട് ചെയ്ത കാലങ്ങളിലൊക്കെ വാങ്ങിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് ഇതെല്ലാതും. എൻ്റെ കയ്യിലൊരു കളക്ഷനായിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകങ്ങൾ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മകൾക്ക് ഒരു വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് ഈ കുഞ്ഞു പുസ്തകമായിട്ട്, ഒറ്റ പുസ്തകമായിട്ട് ഞാൻ മേടിച്ചത്. മറ്റേത് എൻ്റെ കയ്യിലൊരു കളക്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇത് എന്താ പറയുക, പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് പറഞ്ഞിട്ട് 1959 ആദ്യം ബഷീർ പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീടാണ് ഇത് പാത്തുമ്മയുടെ ആട്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം, അന്നത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെയുള്ള സ്ത്രീകളുടെ ദാരിദ്ര്യം, അവരാ ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഓരോന്നിലേക്ക് കണ്ണ് വെച്ചിരിക്കുകയാണ്. ആട് പ്രസവിച്ചിട്ട് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുള്ളതും കറക്റ്റ് ഒരു എന്താ പറയുക, ഒരു കറക്റ്റ് വാക്ക് തന്നെയാണ് ഈ ഇതിനൊരു കറക്റ്റ് പേര് തന്നെയാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുള്ളതും. ഇതിലിപ്പോൾ പാത്തുമ്മയുടെ ആട് എന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എല്ലാ പുസ്തകങ്ങളും ചെറിയ ചെറിയ കഥകളാണെങ്കിലും ഒരുപാട് തത്വങ്ങളും കാര്യങ്ങളും നമ്മളെ തന്നെ രസിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ബഷീറിൻ്റെ ആഖ്യാന രീതി. മീൻസ് നിത്യമായ സംഭവങ്ങൾ എങ്ങനെ ഒരു വലിയൊരു കാര്യമാക്കി മാറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് രീതി. ഇനി എൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് MT വാസുദേവൻ നായർ എഴുതിയിരിക്കുന്ന രണ്ടാമൂഴം. എനിക്ക് കാലവും മഞ്ഞും അസുരവിത്തും എല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷെ എന്നാലും ഇതൊരു എന്തെന്നാ പറയുക, ഒരു വേറിട്ട ഒരു ചിന്താഗതി. നമ്മൾ എല്ലാവരും ഒന്നാമൻ്റെ അല്ലെങ്കിൽ ഒരു മത്സരമായാലും ഒന്നാമൻ്റെ കഥകൾ എല്ലാവരും വായിക്കുകയും എല്ലാവരും ചിന്തിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതൊരു രണ്ടാമൻ ശരിക്കും പറയാ വെച്ചാൽ, ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം ഭീമൻ ആണ് ദ്രൗപദിയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നതെന്നൊക്കെ നമുക്ക് ഇതിനകത്ത് വായിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രണ്ടാമൂഴം, രണ്ടാമതായി പോകുന്ന എല്ലാ കാര്യത്തിലും രണ്ടാമതായി പോകുന്ന ഒരുത്തൻ്റെ ചിന്താചകലങ്ങൾ, മഹാഭാരതം എങ്ങനെയാണ് ഭീമൻ്റെ കണ്ണിലൂടെ എന്നുള്ളതൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ബുക്ക് നഷ്ടപ്പെട്ടിട്ട് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാതൃഭൂമി ബുക്സിൽ പോയിട്ട് വീണ്ടും ഓടിപ്പിടിച്ച് മേടിച്ചതാണ്. എന്തായാലും ഇത് വീണ്ടും കിട്ടിയത് ഒരു പ്രാവശ്യം കൂടി ഞാനിത് വായിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇതാണ് എൻ്റെ എനിക്കിഷ്ടപ്പെട്ട രണ്ടാമത്തെ പുസ്തകം.
എല്ലാവർക്കും അറിയുന്നതുപോലെ എൻ്റെ ഒന്നാമത്തെ പുസ്തകം ഖസാക്കിൻ്റെ ഇതിഹാസം തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഈ ഖസാക്കിൻ്റെ ഇതിഹാസം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരാ ഇത് വായിച്ചിട്ടുള്ള ഒരാളോട് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുകയാണെങ്കിൽ ഒരു എനിക്കറിയാത്ത കാര്യങ്ങൾ അയാൾക്കും മനസ്സിലായിട്ടുണ്ടാവും, അയാൾക്കും മനസ്സിലാവാത്ത, അങ്ങനെ ഒരു പുസ്തകമാണ്. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഓരോ ഒരു ഐഡിയോളജിയും ഓരോ ഒരു കാര്യങ്ങളാണ് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇത് എന്താ പറയുക, സാഹിത്യത്തിൽ മലയാള സാഹിത്യത്തിൽ ഖസാക്കിന് മുൻപും ഖസാക്കിന് ശേഷം എന്നുള്ള ഒരു കാലഘട്ടമൊക്കെ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഉണ്ടായത് തന്നെ. ഇതിപ്പോൾ ഏകാധ്യാപക വിദ്യാലയത്തിനെ പറ്റിയിട്ട് പാലക്കാട് ഉള്ള ഒരു അവിടെ ഒ വി ശാന്ത എന്ന് പറഞ്ഞ ഒ വി വിജയൻ്റെ സഹോദരിയാണ് അവിടെ ഏകാധ്യാപക വിദ്യാലയത്തിൽ പോയിരുന്നത്. അങ്ങനെ അവിടെ പോയി താമസിക്കുകയും ആ ഗ്രാമത്തെ പരിചയപ്പെടുകയും പിന്നെ അവിടെ നിന്ന് ഒരു ഭാവനയോട് കൂടിയിട്ടത് വളരെ മനോഹരമായിട്ട് രവി വന്നിറങ്ങുന്നത് മുതൽ പിന്നെ രവി അവിടുന്ന് തിരിച്ചു പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ സർപ്പദംശനമേറ്റ് രവി മരിക്കുകയും ചെയ്യുന്ന ഒരു ഇതിലേക്ക് നമ്മളതിനെ കൊണ്ടെത്തിക്കുന്ന ഒരു എന്താ പറയുക, ഒരു അപൂ എന്താ പറയുക, മനോഹരമായിട്ടുള്ള ഒരു ആഖ്യാന ശൈലിയും എഴുത്തും ഭാവനയും കരിമ്പനകളുടെ ഒരു കൂട്ടത്തിലേക്ക് നമ്മളൊക്കെ ചെന്ന് കയറുന്ന രീതിയിലൊക്കെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതെൻ്റെ ഒന്നാമത്തെ പുസ്തകമാണ്. മലയാളത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം ഇത് തന്നെയായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് എൻ്റെ മലയാളത്തിലെ 5 പുസ്തകങ്ങൾ. ഞാൻ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇത് വായിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരോടും ഞാനൊരു സജഷൻ നടത്തുകയാണ്. ഈ ഒരു 5 പുസ്തകം മിക്കവരും വായിച്ചിട്ടുണ്ടാവും. മലയാളികളെല്ലാവരും വായിക്കാത്ത ഈ 5 പുസ്തകം വായിക്കാത്തവരാരും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ വായിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സജഷനാണ് നിങ്ങളെല്ലാവരും ഈ ഓണക്കാലത്ത് നമുക്ക് ഈ 5 പുസ്തകങ്ങൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്, എല്ലാവരും വായിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ 5 പുസ്തകങ്ങൾ. ഒന്ന് ഖസാക്കിൻ്റെ ഇതിഹാസം, പിന്നൊന്ന് എം ടിയുടെ രണ്ടാമൂഴം, ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട്, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എമ്മുങ്കന്ദൻ എഴുതിയിരിക്കുന്നത്, പിന്നെ മാധവിക്കുട്ടി എഴുതിയിരിക്കുന്ന നീർമാതളം പൂത്തക്കാലം. അങ്ങനെ ഈ ഒരു ഓണക്കാലത്തിൽ എല്ലാവർക്കും ഒരു നല്ല വായന ആശംസിക്കുകയാണ്. ഇനി അടുത്ത പുസ്തകവുമായിട്ട് വരുന്നത് വരയ്ക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ഓണം.